ദൃശ്യ ചാനലിൻ്റെ ഒപ്പം പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ എരിവേഡ് ഡിവിഷനിലെ സുബേഷ് സുധാകരൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയുവാനാണ്. നമസ്കാരം സുബേഷേ. നമസ്കാരം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണല്ലോ നാം ഈ രാഷ്ട്രീയത്തിലേക്ക് അടക്കം കടന്നു വരുന്നത്. ഇപ്പോൾ യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വരുന്നു, പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നു. എങ്ങനെ നോക്കി കാണുന്നു ഈ കഴിഞ്ഞ കാലത്തെ? വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്നത് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയൊരു അനുഭവ സമ്പത്താണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ASF ഞങ്ങൾക്കെല്ലാം ഒരു വളരെ വൈകാരികമായ ആത്മബന്ധമുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അതൊരു പക്ഷേ കേരളത്തിലെ ക്യാമ്പസുകളിൽ അതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട യാത്രകളും പ്രക്ഷോഭങ്ങളും ജീവിതത്തിലുണ്ടാക്കി തീർത്ത അടയാളങ്ങൾ ചെറുതല്ല, ഒരുപാട് അനുഭവങ്ങൾ അതെല്ലാം ഉണ്ട്. അതിനുശേഷം യുവജന രംഗത്തേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വ നിരയിലേക്കും വന്നപ്പോൾ വിദ്യാർത്ഥി യുവജന പോരാട്ടങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായ അനുഭവങ്ങളാണ് നമ്മളിലെ രാഷ്ട്രീയക്കാരനെ ഏറെ പരിചയപ്പെടുത്തിയതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ASF ഏത് തലത്തിലാണ് നിൽക്കുന്നത്? ASF ദേശീയ വൈസ് പ്രസിഡന്റാണ്, മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. എന്നാലിപ്പോൾ സാങ്കേതികമായി വിദ്യാർത്ഥി അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആ രംഗത്ത് സമ്മേളനം, ദേശീയ സമ്മേളനം നടക്കാത്തതുകൊണ്ട് ആ രംഗത്ത് താൽക്കാലികമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ AYF രംഗത്താണ് പ്രവർത്തനം തെളിവുള്ളത്. AYF ദേശീയ സെക്രട്ടറിയേറ്റ് അംഗവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമാണ്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അതിലെ പ്രായം കുറഞ്ഞ അംഗമാണ്. ആദ്യമായി ബ്ലോക്ക് പഞ്ചായത്തിലാണല്ലോ മത്സരിക്കുന്നത്. അതെ, കൂട്ടിക്ക ഡിവിഷനിൽ നിന്ന്. ഈ ഡിവിഷൻ അത് സ്വന്തം നാട്ടിൽ നിന്ന് മത്സരിക്കാൻ കഴിഞ്ഞു എന്നൊരു ചരിതാർത്ഥവും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്തിലേക്ക് വരുന്നു, ഒരു പരിചയമില്ലാത്ത വേറൊരു സ്ഥലത്താണ് പോയി മത്സരിക്കുന്നത്. എങ്ങനെ ഈ രണ്ട് അനുഭവങ്ങളെ കൂടെ ഇലക്ഷൻ കാലത്തെ കാണുന്നു? ഞാൻ രണ്ടും അത്യാവശ്യം ടഫ് സീറ്റിലാണ് മത്സരിച്ചത്. രണ്ടും ഇടതുപക്ഷം നന്നായി പരാജയപ്പെട്ടുകൊണ്ടിരുന്ന, നമുക്കൊരു ബാലികേറാമല എന്നൊക്കെ വിചാരിക്കപ്പെട്ടിരുന്ന രണ്ട് സീറ്റുകളാണ്. രണ്ട് സീറ്റുകളും LDFന് വേണ്ടി തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്വന്തം നാട്ടിലെ മത്സരം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ, LLB കാലഘട്ടത്തിലാണ് മത്സരിച്ചത്. ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ നിൽക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള മത്സരം എന്ന് പറഞ്ഞാൽ വളരെ, എന്താ പറയുന്നത്, വളരെ ഗൗരവത്തിൽ അതിനെ കാണാനും അന്നത്തെ ASFഉം SFIയും ഒക്കെ അടക്കമുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഒക്കെ സഹായത്താൽ ആ മത്സരം ആവേശകരമായി കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു. അതിൻ്റെ ഒരു ടെമ്പോ നിലനിർത്തിക്കൊണ്ട് തന്നെ 5 വർഷക്കാലം കൂട്ടിക്കലിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. എങ്കിലും ഇതൊന്നും ആയിരുന്നില്ല കൂട്ടിക്കലിൽ അനുഭവം, ആദ്യത്തെ മത്സരം. കാരണം അമ്മയും അച്ഛനും ഈ പ്രദേശം അടങ്ങുന്ന വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു. അവർ മുന്നോട്ട് വെച്ച ഒരു അഴിമതി രഹിതമായ കമ്മ്യൂണിസ്റ്റ് ആദർശത്തിലൊക്കെ ജീവിച്ച ആ ഒരു അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ സ്വീകാര്യത വളരെ വലുതായിരുന്നു. ആ സ്വീകാര്യതയിൽ നിന്നാണ് ആദ്യ മത്സരത്തിൻ്റെ എല്ലാവിധ പ്രചോദനങ്ങളും ഉണ്ടായത്. എന്നാൽ എരുമേലിയിലെ മത്സരത്തിന് അങ്ങനെയൊരു പശ്ചാത്തലമൊന്നുമില്ല. സ്വാഭാവികമായും ഒരു പുതിയ ആൾ എന്ന നിലയ്ക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന്, സംസ്ഥാന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് നേരിട്ട് വന്നിറങ്ങി എരുമേലിയിൽ മത്സരിക്കുകയായിരുന്നു. അതൊരു ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് തന്നെ അതിനെ കൊണ്ടുപോകാൻ ഇടതുപക്ഷത്തിനും. ത്രിതല പഞ്ചായത്ത് ഘടനയിൽ ബ്ലോക്ക് പഞ്ചായത്തിന് അധികം പ്രാധാന്യമില്ല, കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ചെയ്യാൻ കഴിയുന്നില്ല. അതിൽ കൂടുതൽ വിപുലമായി ജില്ലാ പഞ്ചായത്തിൽ വന്നപ്പോഴത്തേക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് തോന്നലുണ്ടോ? എനിക്ക് ആ രണ്ട് ചോദ്യത്തിനകത്തും വ്യത്യസ്തമായൊരു അഭിപ്രായമുണ്ട്. കാരണം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ പരിമിതമായ ഫണ്ടുള്ള, അല്ലെങ്കിൽ ഒരു ചെറിയ മേഖലയെ മാത്രം അഡ്രസ്സ് ചെയ്യുന്ന ഒരു മേഖലയാണ് ബ്ലോക്ക് പഞ്ചായത്ത്. എനിക്ക് തോന്നുന്നു ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന സങ്കല്പം തന്നെ ചില ഘട്ടത്തിലൊക്കെ അനിവാര്യമാണെന്നുള്ള ചോദ്യം തന്നെ ചിലപ്പോൾ പ്രസക്തമാണ്. വളരെ കുറഞ്ഞ മേഖലയിൽ ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്ന ഒരു പിന്നെ പഞ്ചായത്ത് വിഭാഗമാണ് ബ്ലോക്ക് പഞ്ചായത്ത്. എന്നാൽ ASF സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിൻ്റെ പരിധിക്ക് അപ്പുറത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ കൂട്ടിക്കലിൻ്റെ മേഖലയിൽ ഒരുപാട് വികസന കാര്യങ്ങൾ, ഇപ്പോൾ ഇതാ ഈ സഞ്ചരിക്കുന്ന റോഡ് ഉൾപ്പെടെ നമ്മൾ കൊണ്ടുവന്ന നല്ല അവകാശവാദമല്ല പറഞ്ഞത്, രാജേഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു, സഖാവ് KJ തോമസ് പാർട്ടിയുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമായിരുന്നു. ഒരുമിച്ച് നിന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് നാടിൻ്റെ വികസന കാര്യങ്ങൾ ഗവൺമെൻറ്റിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇതെല്ലാം അവതരിപ്പിക്കാനും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയെ കൊണ്ടുവരാനും കുറേ കൂടി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സമയം എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ, കൃഷിവകുപ്പിൻ്റെ VS സുനിൽകുമാർ കൃഷിമന്ത്രിയായിരുന്നു, കൃഷിവകുപ്പിൻ്റെ ധാരാളം പദ്ധതികൾ, അഗ്രോ സർവീസ് സെൻ്റർ ഉൾപ്പെടെയുള്ള സാധാരണഗതിയിൽ MLA മാർക്ക് ലഭിക്കുന്ന
ഒരു പരിധിയിൽപ്പെട്ട എല്ലാ ആനുകൂല്യവും കുട്ടികൾ മേഖലയിലും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിനെ എന്താ പറയുക, ചെറുതായി കണ്ടിട്ടില്ല. ആ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്ക് സ്വാധീനം ചെലുത്തി മറ്റു സ്ഥലത്തുനിന്നും ഫണ്ടുകൾ ശേഖരിച്ചു കൊണ്ടുവരാൻ, ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ വികസന സാധ്യതകളും കൂടുതൽ വർദ്ധിപ്പിക്കാൻ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അതേ സമാനമായ ശൈലിയിലും രീതിയിലും തന്നെയാണ് എരുമേലി ഡിവിഷനിലും ജില്ലാ പഞ്ചായത്തിലും. വാഗമൺ റോഡല്ലേ, വാഗമൺ റോഡ് ഇതല്ലേ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോൾ രാജേഷും എം എൽ എ ആയിരുന്നു, പി സി ജോർജുമായിട്ട് വലിയ തർക്കത്തിന്. വിവാദങ്ങളിലേക്ക് അനാവശ്യമായൊരു ഒരു ഒരു പിതൃത്വം ഏറ്റെടുക്കുന്ന ശൈലിയൊക്കെ അന്നത്തെ കാലത്തെ എം എൽ എ ഈ റോഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നു. ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾ, ഞാൻ ചെയർമാനും രാജേഷ് ജനറൽ കൺവീനറുമായിട്ടുള്ള ഒരു റോഡ് വികസന സമിതി എടുക്കുകയും ഞങ്ങൾ ഏതാണ്ട് 10,000 ഒപ്പുകൾ ഈ നാടിൻ്റെ എല്ലാ മേഖലകളിലും യോഗങ്ങൾ ചേർന്ന് എല്ലാ ജനങ്ങളെയും ഒരു നവീകരിച്ച ആധുനിക റോഡ് എല്ലാ മനുഷ്യൻ്റെ അവകാശമാണ്, അത് കുട്ടികളെ ജനതയ്ക്കും അവകാശപ്പെട്ടതാണെന്നുള്ള ഒരു പൊതുബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ശ്രമങ്ങൾ നടത്തി. കെ ജെ തോമസ് അതിനെ മുന്നിൽ നിന്ന് നയിച്ചു. അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയും ഗതാഗത പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനും അവരെ സമ്മർദ്ദം ചെലുത്തി, അവരെ നിരവധി തവണ പോയി കണ്ട്, അങ്ങനെ വലിയൊരു ഒരു ഒരു പൊളിറ്റിക്കൽ സമ്മർദ്ദത്തിനിടയിലാണ്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് സഹോ കെ ജെ തോമസാണ് ഈ റോഡിൻ്റെ ഒരു സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന എല്ലാ സഹായവും ചെയ്തതെന്ന് നാടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് നമുക്ക് തർക്കമില്ല. വാഗമണ്ണിലേക്ക് എത്താൻ ഏറ്റവും കുറഞ്ഞ ദൂരമുള്ള റോഡല്ലേ, കുറഞ്ഞ ദൂരവും ഏറ്റവും പ്രകൃതി രമണീയവുമായ പിന്നെ വളവുകളും പുഴകളും എല്ലാമുള്ള, എനിക്ക് തോന്നുന്നു വാഗമണ്ണിന്റെ സൗരഭ്യവും സൗന്ദര്യവും നുകരാൻ ഏറ്റവും മനോഹരമായ. പക്ഷേ നമ്മളുടെ പ്രളയം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ റോഡ് നേരത്തെ തീരുമായിരുന്നു. ഇപ്പോൾ ഉദ്ഘാടനം കഴിയേണ്ട സമയം കഴിഞ്ഞു. ഇതിപ്പം ചെയ്തു വെച്ചിരുന്ന ഒരുപാട് ജോലികൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വന്നു. രണ്ട് പ്രളയവും 2018 19 ഈ 21 ഒക്ടോബർ 16 പ്രളയം ഈ മേഖലയിൽ വലിയ വിനാശകരമായ വിപത്താണ് ഉണ്ടാക്കിയത്. പ്രളയത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയൊരു അനുഭവമായിരുന്നു ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. കുട്ടികളാണ് ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചത്. ആ ഒരു സമയത്തെ എങ്ങനെ നോക്കിക്കാണും? ആ നാടിനൊരു സംരക്ഷണം നൽകി ജനങ്ങൾ ഭയപ്പെട്ടു പോകാതെ അവരെ ഒപ്പം നിർത്തുക എന്ന ദൗത്യമാണ് നമ്മളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർക്കെല്ലാം ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ആ ദിവസം ഞാൻ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര വഴിയാണ് രാവിലെ കുട്ടികളിൻ്റെ എല്ലാ മേഖലയിലും വെള്ളം വന്ന് നിറയുന്നതും മനുഷ്യൻ ജീവന് വേണ്ടി ഓടുന്ന അല്ലെ അവൻ്റെ വീട്ടുവകകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവൻ്റെ സമ്പാദ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടപ്പൊരിച്ചിലിനിടയിലാണ് രാവിലെ ഈ പ്രളയബാധിത മേഖലയിൽ എത്തുന്നത്. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞാനുൾപ്പെടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ് അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്കാണ് മുന്നോട്ട് പോയത്. എനിക്ക് തോന്നുന്നു എൻ്റെ പിതാവ് സഹോ പി കെ സുധാകരൻ അടക്കം ഒരുപാട് പൊതുപ്രവർത്തകർ, ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള വാർഡ് മെമ്പർമാർ, രാഷ്ട്രീയ കക്ഷികളുടെ ചെറിയ ചെറിയ നേതാക്കന്മാർ, അവരൊക്കെ സമരം ചെയ്തും അവരൊക്കെ പട്ടിണി കിടന്നും നിരാഹാരമൊക്കെ ഇരുന്ന് ആണ് ഒരു റോഡും പാലമൊക്കെ ഈ കുട്ടിക്കൽ പോലെയുള്ളൊരു മലയോര മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. കുടിവെള്ള പദ്ധതികൾ എല്ലാം തകർന്നുപോയി. റോഡ്, പാലം, കുടിവെള്ള പദ്ധതികൾ എല്ലാ മേഖലയിലും സർവ മേഖലയിലും നാശം വിതച്ച, മനുഷ്യജീവനുകൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോയത് മാത്രമല്ല മനുഷ്യൻ്റെ എല്ലാ വിഭവങ്ങളെയും തകർക്കാൻ, ഈ നാടിൻ്റെ എല്ലാ ഭംഗിയെയും തകർക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു വലിയ മഹാമാരിയായിരുന്നു, മഹാപ്രളയമായിരുന്നു വന്നത്. അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളാണ് നടന്നു വരുന്നത്. എങ്കിലും അതിനൊക്കെ വേഗത കൂടുതൽ വേണം എന്ന അഭിപ്രായമാണ് എനിക്ക് പൊതുവേ ഉള്ളത്. കാരണം അല്ലാതെ ഇവിടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായി പ്രതിപക്ഷമൊക്കെ പറയുന്നത് പോലെയുള്ള വിമർശനമല്ല, കുറച്ചുകൂടി വേഗതയിൽ ഈ നാടിനെ സംരക്ഷിച്ച് നിർത്താനുള്ള അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയതൊക്കെയും മനുഷ്യന് തിരിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ ജോലി, വലിയ ശ്രമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. കാരണം ഇളങ്കാട് ടോപ്പ് നിങ്ങൾ വന്ന വഴിക്ക് തന്നെ ഒരു 1400 കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അവരുടെ പ്രദേശത്തേക്ക് പോകുന്ന രണ്ട് പാലങ്ങളും തകർന്നു, സ്കൂൾ തുറന്നു, ആശുപത്രികളിലേക്ക് പോകണം, അവരുടെ ജോലിക്ക് പോകണം, കൂലിവേലയ്ക്ക് പോകണം, ഇവർക്കൊരിടത്തേക്കും പോകാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിലൊരു നാട് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഫണ്ട് അനുവദിച്ചു അല്ലെങ്കിൽ കോൺട്രാക്ട് എടുത്തില്ല എന്നുള്ള ന്യായവാദങ്ങളെല്ലാം നമുക്കെല്ലാം ബോധ്യമുള്ള വാദങ്ങളാണ്. പക്ഷേ എങ്ങനെ അവർ ആ ഗ്രാമത്തിന് പുറത്തേക്ക് കടക്കും? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരുപക്ഷേ പകലല്ലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ പ്രതീക്ഷയ്ക്കപ്പുറം ഒരു വലിയ ദുരന്തമായി മാറിയത്. പകൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പിന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞു. ഒരു അർദ്ധരാത്രി സമയത്തായിരുന്നുവെങ്കിൽ കൂട്ടിക്കലിൻ്റെ ഒരു ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ ഒരു ദുരവസ്ഥ
നാടിനൊരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. കാരണം അതുകൊണ്ട് ഒരു ഒരു വലിയ ദുരന്തത്തെ ഒറ്റക്കെട്ടായി മനുഷ്യന് പിടിച്ചു നിർത്താൻ കഴിഞ്ഞു, ഒരുപാട് ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞു, ഒരുപാട് ആളുകളുടെ സാധന സാമഗ്രികളെല്ലാം സംരക്ഷിച്ച് നിർത്താൻ കഴിഞ്ഞു. എങ്കിലും നമ്മുടെ തോടിൻ്റെ കരകളിലും റോഡ് സൈഡുകളിലുമൊക്കെയായി മലയടിവാരങ്ങളിലുമൊക്കെയായി താമസിക്കപ്പെട്ടവരാണ് ഈ ദുരന്തത്തിന് ഇരയായിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി നമ്മുടെ നാടിനെ ഒരു ദുരന്തത്തിനും ഒരു ദുരിതത്തിനും വിട്ടുകൊടുക്കാൻ കഴിയാത്ത രൂപത്തിൽ സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു വലിയ ശ്രമകരമായ ദൗത്യം മലമേഖലകളിൽ താമസിക്കുന്ന ആളുകൾ, ഉരുൾപൊട്ടൽ ഭീഷണികളിലുള്ള ആളുകളെയൊക്കെ നമുക്ക് നമ്മുടെ സാധാരണ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടുന്ന വലിയ ശ്രമങ്ങൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഓരോ പ്രളയം വരുമ്പോഴും ഓരോ ഉരുൾപൊട്ടലുകൾ വരുമ്പോഴും നമുക്ക് ചാനൽ മൈക്കുകൾ വരുന്നു, പ്രഖ്യാപനങ്ങൾ വരുന്നു, അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. നടക്കാതെ കൂടുതൽ ആൾക്കാർക്ക് വീട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും അടക്കം വന്നിട്ടുണ്ട്. എല്ലാം ഒരു രീതിയിലേക്ക് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ? ഈ കുട്ടികളിൻ്റെ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത ഒരു ഐക്യം, സമാനതകളില്ലാത്ത ഒരു ഒരു വലിയ പിന്നെ രക്ഷാദൗത്യങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം അതിൻ്റെ മുന്നണിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഒരു സാമുദായിക പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു ഇതൊന്നുമില്ലാത്ത സംഘടനകളെയോ ഒന്നും നമുക്ക് മാറ്റി നിർത്തപ്പെടാൻ വേണ്ടി കഴിയില്ല. എങ്കിലും ഈ വീടിൻ്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ പിന്നെ ഇപ്പോൾ പ്രധാനമായിട്ടും വീടുകൾ പരിപൂർണമായി പോയവർ, പകുതി ഭാഗം നഷ്ടപ്പെട്ടിട്ടുള്ളവർ, അങ്ങനെ പല ടൈപ്പായിട്ടാണ് ഈ പ്രളയം ഇവരെ ബാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഇതിൻ്റെ ആനുകൂല്യം എത്തി, എല്ലാവരിലേക്കും ഇതെല്ലാം എത്തപ്പെട്ടു എന്നിട്ടുള്ള ഒരു വാദം നമുക്ക് ഉന്നയിക്കാൻ വേണ്ടി കഴിയില്ല. ഒരുപാട് പേർ ഇപ്പോഴും ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇതിൻ്റെ പടിക്ക് പുറത്താണ് നിൽക്കുന്നത്. അവരെ കണ്ടെത്തി പുനരധിവസിപ്പിക്കാനുള്ള ശ്രമകരമായൊരു ദൗത്യം നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഈ സംഘടനകൾ നടത്തുന്ന പരിശ്രമങ്ങളെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി കഴിയില്ല. അവരുടെ ശ്രമങ്ങളെ എനിക്കൊന്ന് നിങ്ങളുടെ ഈ ചെറിയ പത്രപ്രവർത്തകർ പോലും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകർ പോലും ഒരു വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടുന്ന ഒരു വീടിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കും. ഞാനത് കണ്ടു, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അതിൻ്റെ തറക്കല്ലിടുന്ന ചിത്രം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത് അങ്ങനെ പോലും പണമുള്ളവനും പണമില്ലാത്തവനും വലിയ ജോലിയുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഈ പരിശ്രമങ്ങൾ കൂട്ടു നിന്നിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ വലിയ ശ്രദ്ധ, ഒരു പാക്കേജ് ഈ മേഖലയ്ക്ക് അനിവാര്യമാണ്. ഈ നഷ്ടപ്പെട്ടു പോയ വികസന കാര്യങ്ങളെല്ലാം തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് പുനർനിർമ്മിക്കാവുന്നതല്ല കുട്ടികളുണ്ടായ നാശനഷ്ടം, ഒരു ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായ പാക്കേജ് കുട്ടികളുണ്ടാവണം. ഇപ്പം ഞങ്ങൾ തന്നെ തുടങ്ങി വെച്ച അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചൊരാശയം, ഈ മേഖലയിലെ ജപ്തി നടപടികൾ ആദ്യം പുനരധിവാസം, അതിനുശേഷമല്ലേ ജപ്തി ഉണ്ടാവാൻ പാടുള്ളൂ. പല ആളുകളും നമ്മളോട് ചോദിച്ചു, നിങ്ങളുടെ ഗവൺമെൻ്റ് അല്ലേ, നിങ്ങൾ രാഷ്ട്രീയത്തിലെ ഇന്നയാളല്ലേ? രാഷ്ട്രീയമോ ഗവൺമെൻറ്റോ അല്ല, ഒരു കൂട്ടിക്കൽക്കാരനെന്ന ഒരു വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ആദ്യം പുനരധിവാസമാണ് വേണ്ടത്, അതിനുശേഷമേ ജപ്തി നടപടിയിലേക്ക് കടക്കാൻ പാടുള്ളൂ. പ്രളയം എടുത്തുകൊണ്ടുപോയ വീടിൻ്റെ മുന്നിൽ കൊണ്ടുപോയി ആ വീടിൻ്റെ ജപ്തി നോട്ടീസ് ഒട്ടിക്കുന്ന എത്രയോ ഒരു ദുരനുഭവം നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ തന്നെ പ്രത്യക്ഷമായ സമരത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായി. AIYFനെ പോലെയുള്ള സംഘടന തന്നെ പ്രഖ്യാപിച്ചു, ഒരു ഘട്ടത്തിലും ഈ ഒരു സാഹചര്യത്തിലേക്ക് ഏത് അധികാരി വർഗം പോകാൻ വേണ്ടി. ഗവൺമെൻറ് ഇങ്ങനെ ഒരു നയമുണ്ടോ എന്നറിയില്ല, പക്ഷേ ഈ നിലയിൽ ജപ്തി നോട്ടീസുകളുമായിട്ട് അല്ലെങ്കിൽ അവരെ കുടിയിറക്ക് ഭീഷണിയുമായി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് കൂട്ടിക്കലിൽ അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ ബന്ധപ്പെട്ട അധികാരികളെ തടയാൻ ഞങ്ങൾ മുന്നോട്ടുണ്ടാവും. കോവിഡ് കാലം എല്ലാ പൊതുപ്രവർത്തകരെയും പോലെ തന്നെ ജനങ്ങൾക്കൊപ്പം നിൽക്കുക, ജനങ്ങളുമായിട്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു മാനങ്ങളും മാനദണ്ഡങ്ങളും മാറിയ കാലഘട്ടമായിരുന്നു കോവിഡിൻ്റെ കാലഘട്ടം. നമുക്ക് ഒരു അതിജീവനത്തിന് വേണ്ടി ഓട്ടപ്പാത്തിൽ നടത്തിയ ആളുകളെ സംരക്ഷിച്ച് നിർത്താനും അവർക്കാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ആർക്കെല്ലാമാണ് കഴിഞ്ഞത് എന്നെല്ലാം പൊതുജനം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എനിക്ക് തോന്നുന്നു ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും നടന്നത് തന്നെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ സമയത്തെല്ലാം ജനങ്ങൾക്കൊപ്പം നിന്ന ആളുകളെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം, വലിയ പ്രതിസന്ധിയായിരുന്നു ആ സമയത്തെല്ലാം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. നമ്മളും മനുഷ്യരാണ്, പൊതുപ്രവർത്തകരാണെങ്കിലും ഈ മഹാമാരിയുടെ ഇടയിൽ നിന്ന് ഓടി ഓരോ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പം, ഓരോ അതിജീവന ക്യാമ്പുകളിലേക്കും ഇതിലേക്കും എല്ലാം എത്തുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ
ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ അഡ്വക്കേറ്റ് സുഭേഷ് സുധാകറാണ്. അതെ, അഡ്വക്കേറ്റ് എന്നുള്ള ഒരു ബാനറായി രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം കൊണ്ട് നടക്കുന്ന പോലാണോ ഉദ്ദേശിക്കുന്നത്? അതൊരു പ്രൊഫഷനായി കൊണ്ടുപോകാൻ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഞാൻ എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ ഞാനൊരു പാർട്ടിക്കാരനാണ്, പൊതുപ്രവർത്തകനാണ് എന്ന് പറയാൻ മടിയുള്ള ഒരാളാണ്. എൻ്റെ ഉപജീവന മാർഗമായി കൊണ്ടുപോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു ചെത്തൊഴിലാളി കുടുംബത്തിലെ അംഗമാണ്. മറ്റു വരുമാന മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ എയിം ചെയ്തെടുക്കാൻ കഴിയുന്നതൊന്നും ഇല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എൻ്റെ ജീവിതയാത്രയിലെ ഒരു ഒരു വരുമാന മാർഗ്ഗമാണ് എൻ്റെ തൊഴിൽ. എൻ്റെ തൊഴിൽ അഭിമാനവുമാണ്. അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എത്ര തിരക്കിനിടയിലും നമ്മുടെ എന്താ പറയുന്നത് ജീവിക്കാനുള്ള വഴി കൂടി കണ്ടെത്തണമല്ലോ. അപ്പോൾ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ച കൂട്ടത്തിലുള്ളതാണ് നമ്മളുടെ കൂട്ടിക്കൽ അടക്കം ഉള്ളത്. ഇപ്പോഴാണെങ്കിൽ സംരക്ഷിത വനമേഖലയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതി വിധി തന്നെ വന്നിരിക്കുന്നു. നമ്മളുടെ നാട്ടിലാകെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ജനങ്ങളും കർഷകരാകെ ആശങ്കയിലാണ്, ഹർത്താലുകൾ വരെ നടന്നു. അതിൽ ഒരു ഇതിനകത്ത് എനിക്ക് വ്യത്യസ്തമായ ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. കാരണം നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എൻ്റെ കൂട്ടികൾ അല്ലെങ്കിൽ ഈ നാടിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഭംഗിയെക്കുറിച്ചും സൗരഭ്യത്തെക്കുറിച്ചും സൗന്ദര്യത്തെക്കുറിച്ചും ഒക്കെ വാചാലനാകുന്ന ആളാണ് ഞാൻ. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഈ ഭംഗിയെല്ലാം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഈ നാടിൻ്റെ ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ അല്ലെങ്കിൽ ഒരു പ്രദേശം എന്ന രൂപത്തിൽ ഗവൺമെൻറ് കൊണ്ടുവരുന്ന നയങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധികളൊക്കെ ഈ നാട്ടിലെ ജനങ്ങളെ ചങ്ങലക്കിടാൻ കഴിയുന്നതാവാൻ പാടില്ല. ഇവിടെ ഒരു മരം വെട്ടണമെങ്കിൽ ഇവിടെ എല്ലായിടത്തും ഇപ്പോൾ ജെ സി ബി പോലെയുള്ള പിന്നെ യന്ത്രങ്ങൾ ജോലികൾ ചെയ്യുന്നു, ഇതെല്ലാം വേഗതയിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊന്നും പറ്റുന്ന മേഖലയല്ല, ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇവിടുത്തെ മരം മുറിക്കണമെങ്കിൽ അല്ലെ ഒരു വീട്ടിലെ കുട്ടിയെ കല്യാണം കഴിച്ചയക്കാൻ നേരത്ത് വസ്തു വയ്ക്കുമ്പോൾ ഒരു മരം മുറിച്ച് വയ്ക്കുമ്പോഴെല്ലാം തടസ്സവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു നാട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമുക്ക് നാട്ടിൽ മഴ പെയ്യുന്നതിന് വേണ്ടി ഞങ്ങളിതെല്ലാം സംരക്ഷിച്ച് നിലനിർത്തണം. പട്ടണപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമായ പ്രകൃതി ഭംഗിയും അല്ലെങ്കിൽ പ്രകൃതിയുടെ എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തന്നെ ഇതെല്ലാം സഹിക്കണം എന്ന് പറയുന്നൊരു വാദം സ്വാഭാവികമായി ഇതുപോലെയുള്ള ഇടുക്കി നിവാസികളും ഇടുക്കിയോട് ചേർന്ന് കിടക്കുന്ന മലയോര മേഖലയും ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് അവരുടെ പ്രതിഷേധത്തിനൊരു കാരണമുണ്ട്. കാരണം അവർ ഇത് കയ്യേറിയെടുത്തതോ അല്ലെങ്കിൽ വെട്ടിപ്പിടിച്ചെടുത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ ഗവൺമെൻറ് സഹായത്തോടു കൂടി വന്ന് പതിറ്റാണ്ടുകളായി ഈ നാട്ടിൽ താമസിക്കുന്നവരാണ്, ഭൂമിയുടെ എല്ലാ അവകാശികളാണ്, എല്ലാ വിധത്തിലുമുള്ള രേഖകളെല്ലാം അവർക്കുണ്ട്. പക്ഷേ അവർക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്, അവരെ ചങ്ങലക്കിടാൻ ഇടുന്നത് ഒരു തരത്തിലും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രകൃതി സംരക്ഷണത്തിനും ഭൂഷണമല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം ഭൂമിയുടെ അവകാശികളായ മനുഷ്യന് അവന് സ്വാതന്ത്ര്യം കൊടുക്കണം, അല്ലെങ്കിൽ അവർ മറ്റൊരാൾക്കില്ലാത്ത എന്ത് നിയന്ത്രണമാണ് ഇവിടുത്തെ മലയോര മേഖലയിലെ ഈ മണ്ണുമായി യഥാർത്ഥത്തിൽ ചേർന്ന് കിടക്കുന്ന ഏറ്റവും കൂടുതൽ ഇതിനെ സംരക്ഷിച്ച് നിർത്തുന്ന മനുഷ്യനാണ് ഈ മലയോര മേഖലയിലുള്ളത്. ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് എവിടെയുള്ളവരാണെന്ന് നമുക്ക് തന്നെ അറിയാം. ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. അപ്പം ചൂഷണം ചെയ്യാതെ ഈ നാടിനെ സംരക്ഷിച്ച് നിർത്തുന്ന, ഈ മണ്ണിനെ സംരക്ഷിച്ച് നിർത്തുന്ന ആളുകൾക്ക് വിലക്കുകൾ ഏർപ്പെടുത്തുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അടുത്ത കാലത്തായി നമ്മുടെ രാജ്യം കണ്ടത് ഏറ്റവും വലിയൊരു കർഷക സമരമാണ്. അതിൻ്റെ വലിയൊരു വിജയത്തിലേക്ക് നമുക്ക് പോകാനും കഴിഞ്ഞു. ഇപ്പോൾ രാജ്യത്തെ യുവജനങ്ങളെ ആകെ ഒരു സമരത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ അഗ്നിപഥ് എന്നൊരു സാധനം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കും. എങ്ങനെ നോക്കിക്കാണുന്നു ഒരു യുവജന നേതാവ് എന്നുള്ള നിലയിൽ? എനിക്ക് തോന്നുന്നു ഈ സംഘപരിവാർ ഫാസിസത്തിനെതിരായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടും ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനുകൾക്ക് പലപ്പോഴും നമ്മൾ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെയും പാചകവാതക വിലവർദ്ധനവിനെതിരെയും കേന്ദ്ര നയങ്ങൾക്കെതിരെയും ഒക്കെ സമരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും കാര്യമായി അത് ഏശുന്നുണ്ട് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യൻ ചെറുപ്പം, എനിക്ക് തോന്നുന്നു AIYF ഒരു പഴയ മുദ്രാവാക്യം ഞാൻ ഓർക്കുകയാണ്, തൊഴിലല്ലെങ്കിൽ ജയിലെന്ന ഒരു ക്യാമ്പയിൻ ഇന്ത്യൻ യുവത്വത്തിൻ്റെ സിരകളിൽ വലിയ ആവേശം നിറച്ചൊരു മുദ്രാവാക്യമായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെ ഭരണകൂടം ഇത്രമേൽ ഞെട്ടിവിറയ്ക്കപ്പെട്ടൊരു ക്യാമ്പയിൻ തന്നെയില്ല. അതിന് സമാനമായ രൂപത്തിലേക്ക് ഇന്ത്യയുടെ ഒരു ചെറുപ്പം, ഒരുപക്ഷെ AIYF DYFIയുടെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ ഒന്നും ആഹ്വാനമില്ലാതെ തന്നെ ഈ ഭരണകൂടത്തിനെതിരായിട്ടൊരു പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങുന്നു. കാരണം ഇതൊരു സംഘ്പരിവാർ റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായി ഇന്ത്യൻ സൈന്യത്തെ ഉപയോഗിക്കാനുള്ള വളരെ ബോധപൂർവമായ RSSന്റെ കുബുദ്ധിയിൽ നിറഞ്ഞ ഒരു നീക്കമാണ്. 4 വർഷത്തെ സർവീസ് എന്നെല്ലാം പറയുന്നത് ഇത് കഴിഞ്ഞ് അവൻ പുറത്തേക്ക് വന്നാൽ വീണ്ടും അവന് തിരിച്ചു കയറണമെങ്കിൽ RSSന്റെ രാഷ്ട്രീയ കേന്ദ്രം തീരുമാനിക്കുന്ന രൂപത്തിൽ അവർക്ക് ഒബീഡിയൻ്റായി അവരുടെ അടിമകളായി ഇന്ത്യയുടെ ചെറുപ്പത്തെ, തൊഴിൽ സാധ്യത നേരിടുന്ന ഇന്ത്യൻ ചെറുപ്പത്തെ RSSന് അടിമയാക്കി നിർത്താനുള്ള
വളരെ ബോധപൂർവമായ സംഘപരിവാർ രാഷ്ട്രീയമാണ് ഈ അഗ്നിപഥിലൂടെ പുറത്തു വരുന്നത്. ഇത് വിദ്യാഭ്യാസം കുറഞ്ഞ സംസ്ഥാനങ്ങളിലെ പോലും ചെറുപ്പം ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ RSSനും സംഘപരിവാർ രാഷ്ട്രീയത്തിനും സെൻട്രൽ ഗവൺമെൻറ്റിനുമെതിരായിട്ടുള്ള ശരിയായ ദിശയിലേക്കുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത് എന്നാണ് ബോധ്യപ്പെടുന്നത്. അതിനെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിൻ്റെ മുന്നണിയിലേക്ക് ഉയർന്നു വരികയും അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് BJP സമരങ്ങൾ വിജയിക്കാത്തത് എന്ന ചോദ്യം ഇടതുപക്ഷത്തിന് നേരെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന് നേരെ ഉണ്ടാവുന്നു, നിങ്ങൾക്ക് ഐക്യത്തിൻ്റെ ഒരു ബലമില്ല എന്നെല്ലാം പറയുന്ന ഇടത്താണ് ഈ പോരാട്ടം യഥാർത്ഥത്തിൽ ശരിയായ രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി കഴിയും. യുവജനങ്ങളാകെ ഒന്നടങ്കം ഒരു ബാനറിന് കീഴിലല്ലാതെ ഇറങ്ങുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതെ. അപ്പോൾ ആ ഒരവസ്ഥ കഴിഞ്ഞ കർഷക സമരത്തിൽ നമ്മൾ കണ്ടതാണ്. കർഷകരിങ്ങനെ ഒഴുകി എത്തുന്ന ഒരവസ്ഥയായിരുന്നു. ആ ഒരു നിലയിലേക്കാണോ രാജ്യത്തിൻ്റെ പോക്കിനി? അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ JNU സംഭവ വികാസങ്ങൾ നമുക്കറിയാം. കനയ്യ ഉൾപ്പെടെ, അപരാജിത രാജ ഉൾപ്പെടെ ഇന്ത്യയുടെ ഈ പൗരത്വ ബില്ലിനെതിരായിട്ടുള്ള സമരങ്ങൾ നടന്നത് ജാമിയ മിയ സർവകലാശാലയുടെ ക്യാമ്പസിൽ നിന്നാണ് സമരങ്ങൾ ആരംഭിക്കുന്നത്. അത് പിന്നീട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി രോഹിത് ബെമ്മരയുടെ മരണത്തെ തുടർന്ന് രാജ്യത്തെ ക്യാമ്പസുകൾ ആളിക്കത്തുന്ന ഒരു പോരാട്ടമുണ്ടായി. ആ സമരങ്ങളെ നയിച്ച് അതിൻ്റെ മുന്നണിയിൽ ASF, SFI, ISI ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അവർ ആ ഒരു കേന്ദ്രീകൃത ബാനറിൻ്റെ കീഴിലായിരുന്നില്ല സമരം. ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തെയും ഫാസിസത്തിനെതിരായിട്ടുള്ള മുഴുവൻ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികളെയും ഒരു ബാനറാണ് അവർ മുന്നിൽ പിടിച്ചത്. ആ ബാനറിൻ്റെ കീഴിൽ അണിനിരുന്നപ്പോൾ അത് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുഖം അതിന് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ ഈ ലാൽ സലാം നീൽ സലാം പോലെയുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ത്യൻ ക്യാമ്പസുകളിലും തെരുവുകളിലും ഉണ്ടായപ്പോൾ അതിൻ്റെ പിന്നിൽ അണിനിരുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരല്ല, എല്ലാം ഇടതുപക്ഷക്കാരുമല്ല, എന്നാൽ ഇവരെല്ലാം ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികളാണ്. ആ മുദ്രാവാക്യം മുന്നോട്ട് വെക്കണം, അല്ലാതെ ഇതിനെ സങ്കുചിതമായ ഏതെങ്കിലും ഒരു യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ മാത്രം ക്രെഡിറ്റിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം ഒരു വലിയ ലക്ഷ്യമാണ്, ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ഇന്ത്യയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ സങ്കുചിത താല്പര്യങ്ങളെല്ലാം വെടിഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു കടമ മറന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഉൾപ്പെടെ. കാരണം അവരുടെ ഈ കാലഘട്ടത്തിൽ അവർ നിർവഹിക്കേണ്ട കടമയെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമില്ല. അവരുടെ നേതൃത്വത്തിൻ്റെ ഒക്കെ അപാകതകളാവാം. അതുകൊണ്ട് കടമ മറക്കാതെ ഇപ്പോഴത്തെ നമ്മുടെ കടമ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അല്ലെ ഏതെങ്കിലും ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടലൊന്നുമല്ല. ഇപ്പോൾ എല്ലാവരും ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികളാവുക, എല്ലാവരും RSS ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും എതിർ ചേരിയിൽ എത്തിക്കാൻ വേണ്ടുന്ന ഒരു നല്ല രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ ഈ വിഷയത്തിന് കഴിയുമെന്നാണ് നമ്മുടെ ഒരു പ്രത്യാശ. ഈ വിദ്യാർത്ഥികളും യുവജനങ്ങളും അടക്കം ഒരു അരാഷ്ട്രീയവാദത്തിലേക്ക് പോകുന്നു എന്നൊരു തോന്നൽ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഒക്കെ ആ ഒരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ നമ്മളുടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും എന്നൊരു തോന്നൽ? അങ്ങനെ ഒരു പ്രശ്നം, ഒരു അരാഷ്ട്രീയവാദം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു ഫാസിസ്റ്റ് സംഘടനകളാണ് അവരുടെ സങ്കല്പമാണ് ഈ അരാഷ്ട്രീയവാദം എന്ന് പറയുന്നത്. ഒരു ഫാസിസ്റ്റ് ശൈലി അവലംബിക്കുന്നവരാണ് എല്ലാ കാലത്തും. ജനാധിപത്യത്തിൽ യോജിക്കാൻ മാത്രമല്ല വിയോജിക്കാനും ഉള്ള അവകാശമുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ എന്താ പറയുന്നത് ഒരു പുതിയ തലമുറയുടെ രാഷ്ട്രീയമാണ്. അത് ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. ഒരു രാഷ്ട്രീയത്തിൻ്റെ വകഭേദങ്ങൾ, കോവിഡിൻ്റെ വകഭേദം എന്ന് പറഞ്ഞ പോലെ ആധുനിക കാലത്തിൻ്റെ രാഷ്ട്രീയത്തിലെ ചില വകഭേദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതൊരു തലമുറ മാറ്റമായി മാത്രം കണ്ടാൽ മതി, അത് അവർക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ കോവിഡ് വന്നപ്പം നമ്മുടെ നാട്ടിലെ മുതിർന്ന ആളുകളൊക്കെ പറഞ്ഞു നമ്മുടെ ഈ ചെറുപ്പം എന്ന് പറയുന്നത് മൊബൈൽ ഫോണിനും ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ അടിമകളാണ്, ലഹരികളുടെയൊക്കെ അടിമകളാണ്. പക്ഷേ കോവിഡ് കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ നമ്മുടെ കേരളത്തിൻ്റെ ചെറുപ്പം 2018 പ്രളയകാലത്ത് കേരളത്തിൻ്റെ ഒരു ചെറുപ്പം നടത്തിയ ഇടപെടലുകൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ ബാനറുകളില്ലാതെ, യുവജന സംഘടനകളുടെ ബാനറുകളില്ലാതെ, എന്നാൽ കേന്ദ്രീകൃതമായി അടുക്കും ചുറ്റയോടും കൂടി പ്രവർത്തിക്കുന്ന ഞങ്ങളുടേതടക്കമുള്ള ഇടതുപക്ഷ യുവജന സംഘടനകളടക്കം കേരളത്തിൽ മാതൃകാപരമായി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങളല്ലാതെ തന്നെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ബാനറുകളില്ലാതെ അവർ ഒരുപക്ഷെ അവർ നിർവഹിക്കുന്ന കടമകൾ അതിന് രാഷ്ട്രീയമില്ലാത്തത് കൊണ്ടാണ്, അതായത് രാഷ്ട്രീയത്തിൻ്റെ ബാനറില്ലാത്തത് കൊണ്ടാണ് നമ്മളതിനെ അരാഷ്ട്രീയവാദം എന്ന് വിളിക്കുന്നത്. അരാഷ്ട്രീയവാദം യഥാർത്ഥത്തിൽ ഒരു കോർപ്പറേറ്റ് സംസ്കാരമാണ് അതിനെ എന്താ പറയുന്നത് അരാഷ്ട്രീയവാദം ഉണ്ടാക്കാൻ പരിശ്രമം നടത്തുന്നത്. പക്ഷേ ഒരു തലമുറ മാറ്റമായി മാത്രമേ അതിനെ കണ്ടാൽ മതി. നമ്മളെപ്പോലെയുള്ള യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കൂടുതൽ ഇറങ്ങി പ്രവർത്തിക്കണം. അവരുടെ രാഷ്ട്രീയത്തെ, അവരുടെ കാഴ്ചപ്പാടുകളെ, അവരുടെ ആധുനിക കാലത്തിൻ്റെ ചിന്തകളെ
കാണാൻ തയ്യാറായാൽ ഇതിനെ മറികടക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ മുണ്ടക്കേത്ത് ഒരു ആംബുലൻസിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഇരമേലിയിൽ ആംബുലൻസ് കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ കാഴ്ചപ്പാടോടുകൂടിയാണ് ചെയ്യുന്നത്. ഇന്നലെ തന്നെ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു നല്ല പദ്ധതി ഞങ്ങൾക്ക് കാണുവാനിടയായി എന്ന് പറഞ്ഞാൽ വഴിയരികിൽ ഒരു കുറേ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് ഇപ്പോൾ ചൈന പോലുള്ള സ്ഥലങ്ങളിൽ എല്ലാവർക്കും എക്സസൈസ് ചെയ്യാനും അവർക്ക് അവരുടേതായ ആക്ടിവിറ്റീസിനും എല്ലാം കൂടുതൽ വരുന്നു, ചൈനയിൽ പ്രായം കൂടുതൽ കിട്ടുന്നു, ആ ഒരു തലത്തിലേക്ക് ഒന്ന് ചിന്തിക്കുന്ന യുവജന നേതാക്കളായി മാറണം നമ്മളുടെ ജില്ലാ പഞ്ചായത്തുകൾ മുതൽ. അത് എൻ്റെ പദ്ധതി കണ്ടിട്ടില്ലാത്തതുകൊണ്ടാവാം. എരുമേലിൽ ഓപ്പൺ ജിമ്മുണ്ട് ഇത്തവണത്തെ പദ്ധതിയിൽ നടപ്പാക്കാൻ എനിക്ക് തോന്നുന്നു. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എരുമേലിയുടെയൊക്കെ ഒരു പ്രശ്നം എപ്പോഴും സ്ഥലപരിമിതികളാണ്. ലോക ടൂറിസം, ഞാൻ കുട്ടികളിനെ കുറിച്ച് പറയും നേരത്തെ എപ്പോഴും ഇങ്ങനെ കുട്ടികൾ എന്നിങ്ങനെ വളരെ ആവേശത്തോടെ പറയുമെങ്കിൽ ഇപ്പം ഞാൻ അല്പം കുറച്ചിട്ട് എരുമേലി എന്ന രൂപത്തിലേക്കായി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ തന്നെ പറയാൻ അഭിമാനകരമായൊരു പേരാണ് എരുമേലി എന്ന പേര്. ലോക പിൽഗ്രിം ടൂറിസത്തിൽ എന്താ പറയുന്ന വളരെ വലിയ വലിയ സ്ഥാനമുള്ളൊരു സ്ഥലമാണ് എരുമേലി എന്ന് പറയുന്നത്. അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം മാറ്റാൻ വലിയ പരിശ്രമങ്ങൾ വേണ്ടി വരും. ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ പരിമിതമായ ഫണ്ട് ഉപയോഗിച്ച് അതൊന്നും നടക്കില്ലെങ്കിലും എരുമേലിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഈ പിൽഗ്രിം ടൂറിസത്തിൻ്റെ മേഖലയായതുകൊണ്ട് ഒരു ഒരു പൂഴി മണ്ണ് കിട്ടാൻ ഇത് പ്രയാസമാണെന്നുള്ളതാണ്. എന്നാലും ശബരിമല ശബരിമലയുടെ വിവിധ ഇടത്താവളങ്ങൾ എന്ന നിലയിൽ ശബരിമലയുടെ എല്ലാ തരത്തിലുമുള്ള വേഗതയാർന്ന വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമെന്ന നിലയിൽ കഴിയാവുന്ന രൂപത്തിലുള്ള ആധുനിക വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ വേണ്ടുന്ന നല്ല പരിശ്രമങ്ങൾ നമ്മൾ ഈ കാലത്ത് നടക്കും. നിങ്ങൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച ഈ ഓപ്പൺ ജിം എന്ന ആശയം ഞാനും മുണ്ടക്കയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറുമായി സംസാരിച്ച് ഞങ്ങൾ മുണ്ടക്കയത്തെ ബൈപ്പാസ് ഞങ്ങളുടെ സംയുക്ത പ്രൊജക്റ്റായി എനിക്ക് തോന്നുന്നു. അതിന് നമുക്കൊന്നും അങ്ങനെ ഒരു സങ്കുചിത കാഴ്ചപ്പാടില്ല. അത് എരുമേലിയുടേതാണ്, അത് മുണ്ടക്കയത്തിൻ്റെ. അതെ അതെ അതെ. അപ്പം അങ്ങനെ ഒരു സങ്കുചിത കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സംയുക്ത പ്രൊജക്റ്റിനെ കുറിച്ച് പ്രാഥമികമായി ഞങ്ങൾ തമ്മിൽ ആലോചിച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി സംസാരിച്ചതിന് ശേഷം, ജനങ്ങളുമായി സംസാരിച്ചതിന് ശേഷം, ഗ്രാമപഞ്ചായത്തുമായി സംസാരിച്ചതിന് ശേഷം ആ മുണ്ടക്കയം കേന്ദ്രീകൃതമായ ഒരു ബൈപ്പാസ് കേന്ദ്രത്തിൽ ഇതുപോലെയുള്ളൊരു ആധുനിക പിന്നെ ഓപ്പൺ ജിം ആരംഭിക്കുന്നതിന് വേണ്ടുന്ന പ്രാഥമിക ചർച്ചകൾ നടത്തി വെച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റിലും അതുണ്ട്. അങ്ങനെ ധാരാളം പുതിയ മാതൃകകൾ അവതരിപ്പിക്കാൻ വേണ്ടുന്ന ഒരു പരിശ്രമത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എരുമേലിയുടെ വിമാനത്താവളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുമോ? എരുമേലി വിമാനത്താവളം ആ സ്വപ്നം യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിൻ്റെ നടപടിക്രമങ്ങൾ വേഗതയിലായിട്ടുണ്ട്. ഇപ്പോൾ കുറേ കേസുകളാണ് അതിൻ്റെ ഒരു വിലങ്ങുതടിയായി നിന്നത്. അതിനിപ്പോൾ പ്രത്യേക കോടതികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് വേണ്ടുന്ന പരിശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും നല്ല പരിശ്രമമാണ് നടക്കുന്നത്. അതിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല, പ്രതീക്ഷകൾ പൂവണിയുക തന്നെ ചെയ്യും. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മളുടെ സംസ്ഥാന സെക്രട്ടറിയായി കാനൻ രാജേന്ദ്രൻ്റെ സെക്രട്ടറിയായിട്ട് കുറഞ്ഞ നാൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. എങ്ങനെ നോക്കിക്കാണുന്നു ആ ഒരു അനുഭവം? സെക്രട്ടറിയായിട്ടല്ല, അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഒരു വലിയ നല്ല അനുഭവമായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെപ്പോലെ വളരെ മുതിർന്ന, രാഷ്ട്രീയത്തിൽ വലിയ അനുഭവ സമ്പത്തുള്ള, ഞാൻ ഏറ്റവും ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു 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 നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിനൊപ്പം ചുരുങ്ങിയകാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഒരു ഒരു അനുഭവമായി കാണുന്നു. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പാകപ്പെടുത്തലുകൾ, ഒരുപാട് അനുഭവ സമ്പത്ത് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും മനോഹരകരമായ ഒരു കാര്യമായി തന്നെയാണ് ഞാൻ കാണുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ തരാനും വിദ്യാർത്ഥി യുവജന രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ കഴിഞ്ഞത് ആ കാലഘട്ടത്തിലാണ്. ഈ ഇടതുപക്ഷത്ത് തന്നെ സി പി എമ്മിലാണേലും സി പി ഐയിലാണേലും രണ്ട് ടൈം എം എൽ എ ആകുക, ഒരു ടൈം മന്ത്രിയാവും മാറ്റി നിർത്തുക, ആ ഒരു സ്ഥിതിയെ യുവജനങ്ങൾക്ക് കൂടുതൽ കടന്നു വരാനുള്ള ഒരു അവസരം ഒരുക്കുന്നില്ല? സി പി ഐ ആണ് അതിനകത്ത് ഒരു ഒരു ആദ്യം തന്നെ അത്തരം ഒരു കാര്യത്തിൽ ഒരു ഒരു എം എൽ എമാരുടെ കാര്യത്തിൽ ഒരു മാർഗനിർദ്ദേശം ആദ്യം മുന്നോട്ട് വന്നത്. പിന്നീട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത് ഏറ്റെടുക്കുന്ന, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, യു ഡി എഫിനൊക്കെ അത് ചിന്തിക്കാൻ പോലും കഴിയുമെന്ന് എനിക്ക്, ആ തീരുമാനം നടപ്പാക്കുന്ന യോഗം തന്നെ ഒരുപക്ഷെ അലകോലപ്പെടാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നു അത് മാതൃകാപരമായൊരു തീരുമാനമാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ പുതിയ തലമുറയുടെ ഒരു മുന്നേറ്റമുണ്ടാവും. രാഷ്ട്രീയത്തിൽ പുതിയ, ഇവരൊക്കെ വിചാരിക്കുന്നത് 50 കൊല്ലം എം എൽ എ ആകുന്ന ആളുകൾക്ക് മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അവർ മനസ്സിലാക്കേണ്ട കാര്യം
50 കൊല്ലം നമ്മുടെ നാട് പുറകോട്ടാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ നാട് മുന്നോട്ട് നടക്കണമെങ്കിൽ പുതിയ ആശയങ്ങളുടെ സന്നിവേശം ഒരു 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 നിയമസഭകളിലാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ഇതെല്ലാം നിയമസഭയിൽ വേണമെന്നുള്ള വാദമൊന്നുമില്ല. ഇതൊക്കെ എല്ലാം എവിടെ നിന്നാലും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തലമുറ മാറ്റം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ അനുഭവ സമ്പത്തുള്ളവരെല്ലാം മാറട്ടെ എന്നല്ലോ. പുതിയ പുതിയ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു യുവതയുടെ ഒരു കടന്നുവരവ് ഈ കാര്യത്തിൽ വേണം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാട് നമുക്ക് തീർച്ചയായും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും യുവാക്കളും വിദ്യാർത്ഥികളും എല്ലാം ഉണ്ട്. അവരുടെ സംഘടനകളുടെ ഭാഗമായി അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്, അത് പലയിടത്തും നിഷേധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു CPI CPM മുന്നോട്ട് വെച്ച ഈ ആശയം നമ്മൾ അവരുടെ ഭാഗമായതുകൊണ്ട് പറഞ്ഞതല്ല, അതൊരു ശരിയായ കാഴ്ചപ്പാടായതുകൊണ്ട് തീർച്ചയായും ഇത് രാഷ്ട്രീയത്തിലെ ഒരു അവസരത്തിൻ്റെ മാത്രം കാര്യമല്ല. ഒരാൾക്ക് MLA ആവാൻ കഴിയുക, ഒരാൾക്ക് മന്ത്രിയാവാൻ കഴിയുക എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത്. നമ്മുടെ രാഷ്ട്രീയത്തെ കുറച്ചുകൂടി യുവജനവൽക്കരിക്കപ്പെടുകയും അല്ലെങ്കിൽ യൗവനവൽക്കരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പുതിയ ആശയങ്ങളുടെ ഒരു ഒഴുക്ക് വരുന്നതിൻ്റെ ഭാഗമാണ്, അല്ലാതെ ഏതെങ്കിലും ഒരാളുടെ അവസരമായി മാത്രം അതിനെ കാണാൻ വേണ്ടി പാടില്ല. അതിൻ്റെ ഒരു 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 രാഷ്ട്രീയ പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തെ സന്നിവേശിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. എന്താണ് ഇനി നമ്മളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയും അതിൻ്റെ മുകളിലൊരു തലത്തിലേക്ക് വന്നാൽ പോലും നമ്മുടെ മനസ്സിലെ ഒരാഗ്രഹവും ലക്ഷ്യവും? അങ്ങനെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് നമുക്ക് രാഷ്ട്രീയത്തിൽ അങ്ങനെ നിൽക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ എല്ലാ മേഖലയിലും കാണുമായിരിക്കാം. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക, കൂടുതൽ പ്രചരിപ്പിക്കുക, അതിൻ്റെ ഏറ്റവും ഒരു നല്ല പ്രചാരകനായി മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹം എന്ന് പറയാൻ വേണ്ടി കഴിയുക. എന്താണ് പുതിയ തലമുറയ്ക്കും യുവജനങ്ങൾക്കും കൊടുക്കുവാനുള്ളൊരു സന്ദേശം? നമ്മുടെ ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചു അരാഷ്ട്രീയവാദം, പുതിയ തലമുറയിൽ അരാഷ്ട്രീയവാദം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഒരു വിലക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലോ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ ആവട്ടെ, അങ്ങനെ പുതിയ തലമുറയെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അനുഭവങ്ങൾ ഇല്ലാത്തൊരു കാലത്ത് രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ഇടപെടുക, കൂടുതൽ സമൂഹത്തിൻ്റെ പുറത്തുനിന്ന് അഭിപ്രായം പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. അവിടെ നടക്കുന്നതെല്ലാം അഴിമതിയാണ്, അവിടെ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. ഒരു പക്ഷത്തും നിൽക്കാതെ വർത്തമാനം പറയുക എളുപ്പമാണ്. പക്ഷേ ഒരു നീതിയുടെ പക്ഷത്തും ഒരു നേരിൻ്റെ പക്ഷത്തും നിന്ന് സമൂഹത്തെ മുന്നിലേക്ക് നയിക്കാൻ ഒരു ആർജവബോധമുള്ള നിലപാട് കാണിക്കണം. അല്ലാതെ നമ്മളൊരു സൈഡിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ഹാഷ്ടാഗ് ഇട്ടു അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് യുവാക്കളുടെ കടമ കഴിഞ്ഞു എന്ന് ഒരു യുവത്വവും ചിന്തിക്കേണ്ട. സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് നടന്നു കയറാനുള്ള അവസരങ്ങളുള്ളപ്പം അതിനെ നയിച്ച് മുന്നോട്ട് പോയതിന് ശേഷം സമൂഹത്തെ മാറ്റത്തിൻ്റെ വഴി നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റത്തിൻ്റെ വഴിയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകണം. അതല്ലാതെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വിപ്ലവം കൊണ്ട് നമ്മുടെ നാട് നന്നാവുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഓക്കെ, എന്തായാലും ഈ തിരക്കിനിടയിലും ഇത്രയും നേരവും ഞങ്ങളോട് സഹകരിച്ചത് ഓ ഒത്തിരി സന്തോഷം. തീർച്ചയായും. ശരി.